എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള അത്രയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടിപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോ കണ്ടുനോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിനാവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അരിപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്കലരിയും പച്ചരിയും കൂടി മിക്സായിട്ട് വളരെ നൈസായിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പൊടിക്കൂലേ, അതുപോലെ പൊടിച്ചതാണ് കേട്ടോ. ഇതാ ഞാനിതുപോലെ നല്ലപോലെ വെള്ളമൊഴിച്ച് നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്, ആവിക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാനെല്ലാം ആക്കിയെടുക്കാം. ഞാൻ അടുപ്പത്തൊരു പാത്രം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഞാൻ ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയായത് എല്ലാം കൂടെ ഉരുളകളാക്കിയിട്ട് വെച്ച് കൊടുക്കട്ടെ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എല്ലാം കൂടി ഒന്ന് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ വെക്കണം. അപ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് കണ്ടില്ലേ, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ഇത് ഇട്ടാലും നല്ലൊരു ടേസ്റ്റാണ്, ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ വെളുത്തുള്ളി എന്ന് വെച്ചാൽ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു പാകത്തിനാവുമ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കണം. ഇത് അരക്കഷ്ണം ഉള്ളി, ഒരു ഉള്ളിയുടെ പകുതി ഭാഗം മാത്രമാണ്. അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് ഈ രൂപത്തിലാവുമ്പോൾ ഞാൻ ഒരു തക്കാളി മിക്സിയിൽ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ സമയത്ത് തന്നെ നമുക്ക് ഇതിന് ആവശ്യമായ കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തക്കാളി വെന്തിട്ടില്ലല്ലോ, നല്ലപോലെ ഒന്ന് പാച്ചിട്ട് തിളച്ചിട്ട് തക്കാളി വെന്തോട്ടെ കേട്ടോ. ഇതാ ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് നമ്മുടെ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന അതൊക്കെ ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് ഇനി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതാകണ്ടില്ലേ, ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് 2 പച്ചമുളക് കീറിയിട്ടത്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഉരുളകൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ, ഇങ്ങനെ മസാലയൊന്നും ആക്കി കൊടുക്കാതെ തന്നെ ഈ ഉരുളകളിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വറുത്തിട്ടിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേങ്കിൽ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. അങ്ങനെ നമുക്ക് ടേസ്റ്റ് പിടിക്കുന്നത്. ഇനി ഇതിൽ അവസാനമായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. നല്ലൊരു ടേസ്റ്റാണ്, ഇതിൻ്റെ ചെറിയൊരു മധുരം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ അത് അടുപ്പത്തുണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വാങ്ങി വെച്ച ശേഷം സോസിൽ ഇത് മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ കഴിക്കുക. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ, താങ്ക് യു.